നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ്. ജനപക്ഷം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇനി വേണ്ടത് തോക്കാണ്. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇനി ഒരു തോക്ക് വേണം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. കുറച്ച് രാഷ്ട്രീയ ഗുണ്ടകൾ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തും. പ്രതിപക്ഷം ചത്തുപോയ ഒരു പ്രതിപക്ഷത്ത് കള്ളവോട്ട്, അവരുടെ ഉടായ്പ്, അവര് വേണോ ഇവര് വേണോ തമ്മിൽ തല്ലുന്നത് കേരളത്തെ അങ്ങോട്ട് രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവരാനല്ല, രാഷ്ട്ര സേവനത്തിന് വേണ്ടിയല്ല. ഇവർ മത്സരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു MLA, മന്ത്രി, MP, പഞ്ചായത്ത് മെമ്പർ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ച് കുറേ പിരിവും കൈക്കൂലിയായിട്ട് ജീവിക്കാം. പ്രതിപക്ഷ നേതാവ് ആരാണ് ഇപ്പോൾ കേരളത്തിലെ? നമ്മുടെ മറിയക്കുട്ടിയല്ലേ? ആ കാലിച്ചട്ടിയുമായി 1600 രൂപ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് 87 വയസ്സായ ആ സ്ത്രീ സമരത്തിനിറങ്ങുമ്പോൾ കേരളം എവിടെ നന്നായി എന്നാടാ പറയണത്? കേരളം നമ്പർ വൺ ആണെന്ന് ആരടാ പറയണത്? ചില തമ്പ്രാക്കന്മാർ കറങ്ങുന്ന വണ്ടിയിൽ തൂറിക്കൊണ്ട് യാത്ര ചെയ്ത് നമ്മളോട് പറയും കേരളം നമ്പർ വൺ ആണെന്ന്. ഏതായാലും 7-8 ദിവസത്തെ യാത്രയിൽ ഇദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഗജനാവിൽ പണമില്ലെങ്കിലും അല്പം തീട്ടം ഈ ബസിന്റെ ടാങ്കിൽ ഉണ്ടാവും. അതെല്ലാവർക്കും വിതരണം ചെയ്തു തരും. അന്തംകമ്മികൾ അത് നിവേദ്യമായി എടുത്ത് കഴിക്കുകയും ചെയ്യും. ചിലപ്പോൾ അതുകൊണ്ട് മുറുക്കോ പരിപ്പുവടയോ ഉണ്ടാക്കി കട്ടൻ ചായയും കൂട്ടി തിന്നും. കാസർഗോഡ് തുടങ്ങിയ ഈ യാത്ര ഗജനാവിൽ പൂച്ച പെറ്റുകിടക്കുമ്പോൾ പണിയെടുത്ത് തിന്നാൻ ആർക്കും പറ്റാത്ത ഈ അവസ്ഥയിൽ വീണ തേങ്ങ കട്ടത് പിറക്കിക്കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരൻ ഇവിടെ എന്ത് ചെയ്യും? എല്ലാവരും കൊള്ളയടിക്കുന്നു. നാണവും മാനവും ലവലേശമില്ലാതെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാണവും മാനവും ഉള്ളവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് രണ്ടും കളഞ്ഞവൻ നമ്മളെ ഭരിക്കുന്നു. ഉളുപ്പില്ലാതെ ദോശാഭിമാനി എന്ന് പറയുന്ന പത്രം ഇതിപ്പോ മാപ്പ് വരുന്നോണ്ട് നടക്കുകയാണ്. ആ വല്യമ്മ പുലിയല്ലേ? മറിയക്കുട്ടിയുടെ കാല് തൊട്ട് വേണ്ടേ നമസ്കരിക്കാൻ? ദേ രണ്ടാമത് റോബിന്റെ ബസ്. ഒരുത്തനൊരു ബസ് മേടിച്ചിട്ട് ഒരു ദിവസത്തെ ടാക്സ് എത്രയാണെന്ന് അന്തംകമ്മികൾ ഉടായ്പകൾക്ക് അറിയാമോ? നാട്ടുകാരെ പിറ്റിച്ച് ഒരു കൊടിയും പോസ്റ്ററും ഒട്ടിച്ച് കണ്ട പെരട്ടച്ചങ്കന്മാർക്ക് വേണ്ടി ജയ് വിളിച്ചോണ്ട് നടക്കുന്ന ഏതെങ്കിലും പരനാറികൾക്കറിയുമോ ഒരു പ്രൈവറ്റ് ബസ് ഒരു ദിവസം എത്ര രൂപ നികുതി ഗജനാവിലേക്ക് അടക്കുന്നുണ്ട്? ഈ നികുതി കൊണ്ട് മൂലക്കുരു ചികിത്സിക്കാൻ, കണ്ണട മേടിക്കാൻ, കോണകം മേടിക്കാൻ ഇവരൊക്കെ എവിടെയൊക്കെ പോകണ്ടെന്ന് നിങ്ങൾക്കറിയാമോടാ അന്തം കമ്മികളെ? വളരെ കഷ്ടമല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ? ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇവന്മാർ കാണിക്കുന്ന ധൂർത്ത് നമ്മൾ കാണുന്നില്ലേ? ഇന്ന് റോബിൻ ബസിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിലെ 73-കാരനായ അലോഷ്യ മാലയിട്ട് കുറച്ച് പ്രസംഗങ്ങൾ അവിടെ നടത്തി. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എവിടെ പോയി? കൊള്ളാവുന്ന ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി. അവർ യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ പോയി കലം കഴുകിയും പാത്രം കഴുകിയും സായിപ്പിന്റെ അടിമയായിട്ട് ജീവിക്കുന്നു. എന്നാൽ തെണ്ടിത്തരവും തൊട്ടിത്തരവുമായിട്ട് നടക്കുന്നവൻ ഇവിടെ MLA, MPയും കള്ളന്മാർ, കരവണ്ണൂർ ബാങ്ക്, മറ്റേ ബാങ്ക് എല്ലാം കട്ടും ജീവിക്കുന്നു. ആ നമ്മുടെ മറിയക്കുട്ടിയെ, അടിമാലിക്കാരിയായ ചെറുപ്പക്കാരിയായ 87 വയസ്സുള്ള മറിയക്കുട്ടിയെ സ്ത്രീ ശാസ്ത്രീകരണം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ട് മതില് കെട്ടിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാരണഭൂതമാണ് ദൈവം എന്ന് പാട്ടുപാടിപ്പിച്ചവർ ശബരിമലയിൽ പെണ്ണുങ്ങളെ ചാക്കി കെട്ടി വേഷം മാറി കേരള പോലീസ് കൂലിപ്പണി ചെയ്ത് ശബരിമലയെ കയറ്റിയ ആ സ്ത്രീ ശാസ്ത്രീകരണമല്ല കേരളത്തിന് വേണ്ടത്. കേരളത്തിൽ വേണ്ടത് മറിയക്കുട്ടിയെ പോലെ പിച്ചച്ചട്ടിയും എടുത്ത് സ്വന്തമായി പ്രതിഷേധം നടത്തിയ, ദേശാഭിമാനിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അന്തംകമ്മികളുടെ പേടി സ്വപ്നമായ മറിയക്കുട്ടിയെ വേണ്ടേ നമ്മൾക്ക് ആദരിക്കുവാൻ? നാണം വേണോടാ? ആർക്കാണ് അവിടെ ഉള്ളത്? മാനം വേണോടാ? ആർക്കാണ് അവിടെ ഉള്ളത്?
സത്യം വേണം, ധർമ്മം വേണം. ആർക്കാണ് അവിടെ ഉള്ളത്? വിശ്വാസം വേണം. ആർക്കാണ് കേരളത്തിൽ പരസ്പരം വിശ്വാസമുള്ളത്? എന്തെങ്കിലും വിശ്വാസമായിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ? വിശ്വാസ വഞ്ചന നടത്തി കോടതി പോയാൽ 15-20 കൊല്ലം, അവസാനം വാദി പ്രതിയാവും. കള്ള പോലീസുകാരാവട്ടെ, പല കേസുകളും ഫൈനാൻസുകാരുടെയും കുറിക്കമ്പനിക്കാരുടെയും ഫ്ളാറ്റ് തട്ടിപ്പ്, സ്വർണ്ണക്കടത്തുകാരുടെ പണമുള്ള ഉന്നതന്റെ കൂടെയല്ലേ പോലീസുകാരെ നിൽക്കണം? ഇപ്പോൾ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റോബിന്റെ ഈ ബസ് യാത്രയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ് പിടിച്ച് കസ്റ്റഡിയിലിടട്ടെ. ഇടക്കിടക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ച് പിഴയടിക്കുന്നത് ആ യൂണിഫോമിന്റെ ഹുങ്കല്ലേ? ഡി ജി പി മുതൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും സർക്കിൾ ഇൻസ്പെക്ടറും DYSP അവർ തോളത്ത് വെച്ചിരിക്കുന്ന നക്ഷത്രം മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടിയിലെ നികുതി പണമാണെന്ന് എത്ര ഉദ്യോഗസ്ഥർക്കറിയാം? ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും മുന്നിൽ. അവിടെ നീതിയും നിയമവും നടപ്പാക്കണം. ഇരട്ട നീതി പാടില്ല. ഇപ്പോൾ ഇരട്ട നീതിയാണ് ഇവിടെ നടക്കുന്നത്. പിണറായിക്ക് ഒരു നീതി, ജയരാജനൊരു നീതി, മറ്റ് പലർക്കും വീണ തേങ്ങപ്പിറക്കി കൊണ്ടുപോകുന്നവർക്ക് GST അടിച്ചാൽ എന്തും കക്കാം. കേരളത്തിലെ യുവാക്കളൊക്കെ എവിടെ പോയി? ചത്തുപോയോ? കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ എവിടെ പോയി? റോബിൻ ബസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിട്ട് ബസ് കസ്റ്റഡിയിലെടുക്കണം. അദ്ദേഹം കോടതി ഉത്തരവ് പ്രകാരം, നിയമപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന്റെ അത് പോയി ഇത് പോയി എന്ന് പറയുമ്പോൾ KSRTC പരിശോധിക്കുവാൻ ഈ യൂണിഫോം ഇട്ട കോന്തന്മാർക്ക്, രാഷ്ട്രീയ അടിമകൾക്ക്, ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ ഉദ്യോഗസ്ഥരായിരിക്കുന്ന MVDയോട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് എൻ്റെ ഒരു ചോദ്യം, KSRTCയോടും പണമുള്ളവനോടും വലിയ മുതലാളിമാരുടെയും ബസ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആണത്തമുണ്ടോ, നട്ടല്ലുണ്ടോ, ആർജവമുണ്ടോ? നാറികളെ, അത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കില്ല. എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തോളത്തരവും ചെറ്റത്തരവും ചെയ്യുന്നവൻ ഉന്നതൻ പ്രമുഖൻ. 2020 സാബു അവിടെ നിന്ന് കെട്ടും കെട്ടിപ്പോയി. ഇപ്പോൾ ഞാനാണെങ്കിലും ഗൾഫും മറ്റു വിദേശ രാജ്യങ്ങളിലും എന്തെങ്കിലും വ്യവസായം ഈ വയസ്സാം കാലത്തും തുടങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് പേർക്ക് പണി കൊടുക്കാൻ, പണി കൊടുക്കുന്ന പണി, എന്തെങ്കിലും ഒരു കച്ചവടം കേരളത്തിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നാട്ടുകാരെയും ഉന്നതനെയും പ്രമുഖനെയും വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഞാൻ വെല്ലുവിളിച്ചു, 5 കോടി രൂപ ഞാൻ കേരളത്തിൽ മടക്കാം. 5 കോടിയൊക്കെ വലിയ തുകയാണ് എന്നെ സംബന്ധിച്ച്. 500 ലക്ഷം രൂപ, 500 ലക്ഷം രൂപ മടക്കിയാൽ കൈക്കൂലി കൊടുക്കാതെ ഊച്ചാളിനെ ലോക്കൽ സെക്രട്ടറിയെയും CITU INTUCU തൊഴിൽ നോക്കുകൂലി പണ്ടാരടങ്ങി രാഷ്ട്രീയ ഗുണ്ടകളെ ഭയപ്പെടാതെ എനിക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. സാധിക്കുമോ? സാധിക്കുമെങ്കിൽ പറ. ഞാൻ വിദേശത്ത് ചെയ്യാൻ പോകുന്ന ബിസിനസ് കേരളത്തിലും അതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാം. പക്ഷേ കണ്ട മന്ത്രിയുടെയൊക്കെ മുമ്പിൽ വലിയ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള മുതലാളിമാർ, സ്വന്തമായിട്ട് ജെറ്റും ഹെലികോപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു MLA പഞ്ചായത്ത് മെമ്പറുടെയും മുഖ്യമന്ത്രിയുടെയും MLA MPമാരുടെയും മുമ്പിൽ 2 ജെറ്റും 2 ഫ്ലൈറ്റും ലോക മുതലാളിയാണെങ്കിലും വളഞ്ഞുകുത്തി കൊഞ്ചു നിൽക്കുന്ന പോലെ ഓച്ചാനിച്ച് നിൽക്കുന്ന മുതലാളിയാവാൻ എന്റെ പട്ടി വരും. ഞാൻ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ആരുടെയും തലയിലൊന്നും കയറുന്നില്ല, മാന്യമായി ഞെളിഞ്ഞു നിന്ന് നട്ടല് നിവർത്തി മുഖമുയർത്തി മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരു മുതലാളിയാവാൻ എനിക്കിഷ്ടമാണ്. അല്ലാണ്ട് 2 പ്ലെയിനും ജെറ്റും ഉണ്ടായിട്ടും കണ്ട തോടും പുഴയൊക്കെ കയ്യേറി സ്വർണക്കടത്തും സകല ഉടായ്പും ചെയ്തിട്ട് മന്ത്രിമാരും പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് വളഞ്ഞു നിന്ന് ദൈവവാക്യം പറഞ്ഞ് നല്ല സംസാരങ്ങൾ സംസാരിച്ച് പോകുന്ന ഒരു മുതലാളി എനിക്കാവണ്ട. എന്റെ ഹൃദയമായിരിക്കണം എനിക്ക് ഏറ്റവും വലുത്. എന്റെ മനസാക്ഷിയായിരിക്കണം എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുകയാണ്, കേരളത്തിൽ കുറച്ചും കൂടി സത്യവും നീതിയൊക്കെ വാഴണം. അല്ലെങ്കിൽ വരും തലമുറ എന്റെ മക്കളും നിന്റെ മക്കളും നിങ്ങളുടെ മക്കളും നാട്ടിൽ ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. എൻ്റെ അമ്മക്ക് ഭ്രാന്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെടും, വ്യാകുലപ്പെടും, കരയും. അപ്പോൾ നിങ്ങൾ എൻ്റെ അമ്മ ഭ്രാന്ത് വന്ന് റോട്ടി കൂടി അലയുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അമ്മക്കും നാളെ ഭ്രാന്ത് വരും, ക്യാൻസർ വരും, നിങ്ങളുടെ മക്കൾ കള്ളനാവും. അപ്പോൾ കരയാൻ, വിലപിക്കാൻ, സമാധാനിപ്പിക്കാൻ ഒരു മനുഷ്യ സമൂഹം കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ യാചിക്കുകയാണ്, കക്ഷി രാഷ്ട്രീയം വെടിഞ്ഞുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ, സ്വന്തം മതത്തെ നമ്മൾ തന്നെ വിമർശിച്ചും തെറ്റുതിരുത്തിയും മുന്നോട്ട് പോകണം.
തെറ്റിനെതിരെ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ജനാധിപത്യം ശക്തപ്പെടുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ജനാധിപത്യം നന്നാവണമെങ്കിൽ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ആരെയും നേർവഴിക്ക് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാണ്ട് ഇന്നത്തെ മഹാരാജാവ് ഭരിക്കുന്ന കിങ്ഡം ഓഫ് കേരളയിൽ, രാജവാഴ്ചയുള്ള കേരളത്തിൽ അയാൾ എന്തു പറയുന്നോ അതിന് അടിമ ആമേൻ ആമേൻ, അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്ന അന്ധംഗമികൾ, വെറും നാറിയ അണികൾ നാടിന്റെ ശാപമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയണം, കേരളം ശ്രീലങ്കനെക്കാട്ടിലും താഴെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കള്ളന്മാരും കൊള്ളക്കാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും ആസന സ്വർണവും ഫ്ളാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പും വിദ്യാഭ്യാസം പരീക്ഷ എഴുതാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഡോക്ടറേറ്റ് കൊടുക്കുകയും സകല ഉടായ്പും ചെയ്ത് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി തമ്മി തല്ലി ബ്ലേഡ് മാഫിയയും എവിടെ നോക്കിയാലും ഒരു നല്ല കാര്യം പറയാൻ പറ്റാത്ത ഇങ്ങനെ ഒരു കേരളം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗജനാവിൽ പൂച്ച പെറ്റ് കഞ്ഞിക്ക് വകയില്ലാതെ വിധവ പെൻഷൻ കൊടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ കറങ്ങിയ കസേരയിൽ തൂറി വരുന്ന മഹാരാജാവിനെ സ്വീകരിക്കുന്ന മലയാളികളോട് വെറും പുച്ഛം മാത്രമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ആഡംബര ബസിൽ കറങ്ങി വരുന്ന കസേരയിൽ തൂറി വരുന്ന മഹാരാജാവിനോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. പച്ചക്ക് പറയുകയാണ്, ഇനിയെങ്കിലും മറിയക്കുട്ടിയെ കണ്ടുപഠിക്കണം, മൂവാറ്റുപുഴയിലെ അൽഫോൻസിനെ കണ്ടുപഠിക്കണം, റോബിൻ ബസിന്റെ ആ ചെറുപ്പക്കാരനെ കണ്ടുപഠിക്കണം, സാജൻ എന്ന് പറഞ്ഞ് 25 കോടി കൊടുത്തിട്ട് റോട്ടി കിടന്ന സാജനെ കണ്ടുപഠിക്കണം, നട്ടലും ആണത്വവും സത്യസന്ധതയും ഉള്ള സാബു എം ജേക്കബ്, 2020 നായകൻ കിറ്റക്സിന്റെ ചെയർമാൻ, അദ്ദേഹത്തെ കണ്ടുപഠിക്കണം. കൊടിയും വടിയുമായി കമ്പനികൾ പൂട്ടിച്ച് തെണ്ടിത്തരം ചെയ്ത് എന്ത് കൈക്കൂലി അഴിമതിയും നടത്തി കാശുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ പൊരുതിയില്ലെങ്കിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യും. യുവാക്കളെ, യുവതികളെ, തലമുറയിലെ മക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ നാട് നശിച്ച് നാരായണക്കല്ലിട്ട് പോവും. ജനാധിപത്യം നന്നാവണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം, നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം. ഭരണകർത്താക്കളെ ഭയപ്പെടാതെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കുന്ന യുവജനങ്ങളും വിദ്യാർത്ഥികളും പുതിയൊരു തലമുറയും ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.